ഈ ചാനലിലെ ആദ്യകാലത്തെ ഏതോ ഒരു വീഡിയോയിൽ ആൻഡേഴ്സനും കോർബറ്റിനും വനത്തിൽ വെച്ച് പ്രേതാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അന്ന് മുതൽ കഴിഞ്ഞ 2-3 വർഷമായിട്ടിടുന്ന വേറെ വീഡിയോകളുടെ അടിയിൽ വന്ന് ചിലർ ആ കഥകൾ ചെയ്യുവാനായിട്ട് ആവശ്യപ്പെടാറുണ്ട്, ധാരാളം ആളുകൾ. ഇന്നത്തെ വീഡിയോ കെന്നത്ത് ആൻഡേഴ്സന് വനത്തിൽ വെച്ചുണ്ടായ 2 വിചിത്രമായിട്ടുള്ള കഥകളാണ്. കാട്ടിലേക്കുള്ള എൻ്റെ യാത്രകൾ എല്ലായ്പ്പോഴും വേട്ടയാടുന്നതിനും കൊല്ലുവാനുമുള്ള ഉദ്ദേശത്തിലല്ല, അതിൽ നിന്നുമെല്ലാം വളരെ വളരെ അകലെയാണ്. ഞാൻ പക്വതയേറും തോറും സന്ദർഭം ആവശ്യപ്പെടുമ്പോഴല്ലാതെ ഒരു മൃഗത്തെ കൊല്ലുവാനുള്ള ത്വര എൻ്റെ ഉള്ളിൽ അവശേഷിക്കുന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നു. നഗരജീവിതത്തിൻ്റെ മുഷിച്ചിൽ മാറ്റുവാൻ ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാടിൻ്റെ ഏകാന്തതകളിലൂടെ അലഞ്ഞു തിരിയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിൽ ഞാൻ അനുഭവിച്ച അമാനുഷികമായിട്ടുള്ള ചില സംഭവങ്ങളെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് പറയുന്നത്. നീലഗിരി പർവ്വതനിരകളുടെ വടക്കു വശത്തുള്ള താഴ്വരകളുടെ പടിഞ്ഞാറൻ ഭാഗം കനത്ത വനങ്ങളാൽ മൂടപ്പെട്ടതാണ്. അവിടെ മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളാണ്. പക്ഷേ അവിടെ നിന്നും കിഴക്കുള്ള ചെറിയ മഴക്കാടുകളെ ഉയർന്ന നീലഗിരി പർവ്വതങ്ങൾ മറച്ചു നിൽക്കുന്നതുകൊണ്ട് ഇവിടെ കൂടുതൽ മഴ കിട്ടാറില്ല. 100 ആണ്ടുകൾക്ക് മുൻപ് ഈ ഭൂമിയെല്ലാം കൃഷിയിടങ്ങളായിരുന്നു. അന്ന് അവിടം ജനസാന്ദ്രതയുള്ളതുമായിരുന്നു. ഒരു കാലത്ത് അവിടെ നാഗരികത അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ നിങ്ങൾക്ക് അവിടെ കണ്ടെത്താം. നിരവധി നശിച്ച ഗ്രാമങ്ങൾ, ക്ഷേത്രങ്ങൾ, കോട്ടകൾ, പാലങ്ങൾ എന്നിവയുടെ അവശിഷ്ടങ്ങൾ വനത്തിൽ മൂടപ്പെട്ടു നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാം. കാലങ്ങൾ ഇത്രയേറെ കടന്നുപോയി, എന്നിട്ടും അവയെല്ലാം ഒരു ഓർമ്മപ്പെടുത്തൽ എന്നോണം ഇപ്പോഴും അവശേഷിക്കുന്നു. ഇത് പറയുമ്പോൾ ഏതാണ്ട് 2 ഏക്കർ വരുന്ന ഒരു സ്ഥലത്ത് ഒരു വൃത്തത്തിൽ കഴയിൽ ചെളി തേച്ച് ഭിത്തി ഒന്നോണം പണിതീർത്ത വേലിക്കുള്ളിൽ നിലകൊള്ളുന്ന 1/2 ഡസൻ മൺകുടിലുകളുള്ള ചമനാത്തിലെ കാലിപ്പാളയമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. ഈ വൃത്താകാരത്തിലുള്ള സ്ഥലത്തിന് ചുറ്റും പുറത്തായിട്ട് 3 അടി ഉയരത്തിൽ വെട്ടിയെടുത്ത് കൂട്ടിയിട്ട മുള്ളുകൾ അടിക്കിയ മറ്റൊരു വേലി കൂടിയുണ്ട്. ഈ കാലിപ്പാളയത്തിൽ പാർപ്പിച്ചിരിക്കുന്ന 100 കണക്കിന് കന്നുകാലികൾ 10 ആണ്ടുകളായിട്ട് വിസർജിച്ച ചാണകം ഇതിൻ്റെ ഉള്ളിലെ ഉപരിതലത്തിൽ 5 കണക്കിന് ആഴത്തിൽ അടിഞ്ഞിരിക്കുന്നത് കാണാം. വേനൽക്കാലത്ത് കാട്ടിൽ മേയുവാനായിട്ട് കാലികളെ കൊണ്ടുപോവുകയും തിരികെ വരികയും ചെയ്യുന്നതിന് ഇടയിലുള്ള സമയത്ത് പകൽ ചൂടിൽ ഈ ചാണകം ഉണങ്ങി സിമെന്റ് പോലെ കഠിനമാകും. പിന്നെ മഴക്കാലം വരുമ്പോഴായിരിക്കും കന്നുകാലികളെയും കൂട്ടി ഇടയന്മാർ മടങ്ങിയെത്താറ്. രാത്രിയിൽ മുള്ളുവേലിക്കുള്ളി അടച്ച 100 കണക്കിന് മൃഗങ്ങളുടെ മൂത്രവും മഴവെള്ളവും കുമിഞ്ഞുകൂടിയ ചാണകത്തെ അപ്പോഴൊരു ചെളിക്കുണ്ടാക്കി മാറ്റും. കാലികളുടെ മധ്യഭാഗത്താണ് ഇടയന്മാരുടെ താമസം. അതുകൊണ്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കുവാനായിട്ട് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളുടെ കണങ്കാല് മുതൽ മുകളിലേക്ക് വരെ എത്തുവാൻ സാധ്യതയുള്ള ദുർഗന്ധമുള്ള ചതുപ്പ് നിലത്തിലൂടെ സഞ്ചരിക്കുവാനായിട്ട് തയ്യാറാകണം. ഞാൻ നിങ്ങളോട് പറയുവാൻ ഉദ്ദേശിക്കുന്നത് ഈ കാലിപ്പാളയത്തെക്കുറിച്ചല്ല, മറിച്ച് ഇവിടെ നിന്നും 1/2 മൈൽ ദൂരെയുള്ള ഒരു വലിയ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങളെക്കുറിച്ചാണ്. കൂട്ടൻ അത്തിമരങ്ങളുടെ വേരുകൾ ഈ ക്ഷേത്രമതിലുകളെ വലയം ചെയ്ത് വളരുന്നു. ഒരു കാലത്ത് ബ്രാഹ്മണ പുരോഹിതന്മാർക്ക് മാത്രം പ്രവേശിക്കുവാൻ അനുവാദമുണ്ടായിരുന്ന ഈ ക്ഷേത്രം വളരെ നന്നായിട്ട് സംരക്ഷിക്കപ്പെട്ടിരുന്നു. ഒരു നടുമുറ്റം ഇതിനെ വലയം ചെയ്ത് കിടക്കുന്നു. അവിടേക്ക് എത്തണമെങ്കിൽ നിങ്ങൾ ഒരു കോണിലായിട്ട് ചാഞ്ഞു നിൽക്കുന്ന കൊത്തിയെടുത്ത പാറയിൽ നിർമ്മിച്ച വലിയ തൂണുകളെ മറികടക്കണം. അതിനുശേഷം നിങ്ങൾ എത്തിച്ചേരുന്നത് കുറഞ്ഞത് 6 ഇഞ്ച് കട്ടിയുള്ള ഒരു വലിയ തടിവാതിലിൻ്റെ മുൻപിലാണ്. വലിയ പിച്ചളമുട്ടുകൾ പതിപ്പിച്ചിരിക്കുന്ന ഈ വാതിലിൽ പുറത്തുനിന്നും വാതിൽ വലിച്ചു തുറക്കുവാനുള്ള ശക്തമായിട്ടുള്ള ലിവറുണ്ട്. ഉള്ളിൽ നിന്നും ലോക്ക് വീഴുന്നൊരു കൂറ്റൻ ഇരുമ്പ് പാളി എന്ന് പറയാം. അസംസ്കൃതമായ ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച തുരുമ്പെടുത്ത വിജാഗിരികൾ ഇപ്പോഴും അവിടെ നിലകൊള്ളുന്നു. 2 വാതിലുകളും ഉള്ളിലേക്ക് തുറക്കുമ്പോൾ ഭയങ്കരമായിട്ട് ശബ്ദമുണ്ടാകും. ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയ ശേഷം വാതിൽ വീണ്ടും മറഞ്ഞാൽ നിങ്ങൾ അതിൻ്റെ ഉള്ളിൽ പെട്ടുപോകും. പിന്നെ ഒരിക്കലും രക്ഷപ്പെടുവാനായിട്ട് കഴിയില്ല. അതിൻ്റെ നിർമ്മാണം അത്തരത്തിലാണ്. ഈ ക്ഷേത്രം നല്ല ഉറപ്പുള്ള കരിങ്കല്ലുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. മുൻപിൽ ഏതാനും വാരകൾ ദൂരത്തോളം നിർമ്മാണത്തിൻ്റെ അവശിഷ്ടങ്ങൾ കാണാം. ക്ഷേത്രത്തിൻ്റെ പ്രതാപകാലത്ത് ഗംഭീരമായിട്ടുള്ളൊരു കിണർ ഇവിടെ നിർമ്മിച്ചിരുന്നു. ഇതും കരിങ്കല്ലടിക്കിയതാണ്. 150 അടിയിലധികം ആഴവും അതിനു വേണ്ടത്ര വ്യാസവും ഈ കിണറിനുണ്ട്. ഇപ്പോൾ പല കരിങ്കൽ കട്ടകളും അടർന്നു പോയിരിക്കുന്നു. കിണറിൻ്റെ അടിയിലാകട്ടെ വെള്ളത്തിൻ്റെ ഒരു ലക്ഷണവും കാണുവാനുമില്ല. ഈ ക്ഷേത്രത്തിൽ നിന്നും കുറുക്കു വഴിക്ക് പോയാൽ 1 മൈൽ ദൂരെ ഒരു കിടങ്ങിനാൽ ചുറ്റപ്പെട്ട് ഒരു കല്ലുകോട്ടയുടെ അവശിഷ്ടങ്ങൾ നിൽക്കുന്നതും കാണാം. എല്ലാം തന്നെ കാട് മൂടിക്കിടക്കുന്നു. ആരും തന്നെ അവിടേക്ക് പോകാറില്ല. കാട്ടിലുള്ള ഇരുളാ ഗോത്രക്കാർ ഈ പ്രദേശത്തു നിന്നും അകന്നാണ് കഴിയുന്നത്. കാരണം ചുരുങ്ങിയ കാലം കൊണ്ട് അവിടെ മരിച്ചുപോയ 1000കളുടെ ആത്മാക്കൾ ഇപ്പോഴും ഈ പ്രദേശത്ത് വിഹരിക്കുന്നുണ്ടെന്നും പരേതരുടെ ആത്മാക്കൾ പ്രതികാരദാഹവുമായിട്ട് മനുഷ്യരെ ആക്രമിക്കുവാൻ അവിടെയെങ്കും അലഞ്ഞു നടപ്പുണ്ടെന്നും അവർ പറയുന്നു. എപ്പോഴാണ് ആ വൻ വിപത്ത് സംഭവിച്ചത് എന്ന് ആർക്കും കൃത്യമായിട്ട് അറിയില്ല. പല തലമുറകളായിട്ട് അച്ഛനിൽ നിന്നും മകനിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട കഥകളിൽ നിന്നും ഒന്നും മനസ്സിലാക്കാം.
ആ ആപത്ത് ഒരു പക്ഷേ 200-300 വർഷങ്ങൾക്ക് മുൻപ് സംഭവിച്ചതാകാം, അല്ലെങ്കിൽ അതിലും വളരെ കാലം മുൻപ്. ആ സമയത്ത് ഒരു വലിയ പനി ഇവിടെ പടർന്നു പിടിച്ചിരുന്നു. അവർ പറയുന്നത് ആ വ്യാധി ആയിരക്കണക്കിന് ആളുകളെ കൊന്നുകളഞ്ഞുവെന്നാണ്. പനി തുടങ്ങിയവർക്ക് 2-ാം ദിവസത്തെ വെളിച്ചം കാണുവാനായില്ല. അതിനുള്ളിൽ അവർ മരിച്ചിരിക്കും. യാതൊരു പ്രതിവിധികളോ വൈദ്യന്മാരോ അവരെ രക്ഷിക്കുവാനായിട്ടില്ലായിരുന്നു. ജനങ്ങൾ മറ്റുള്ളവർ നോക്കി നിൽക്കവേ കുഴഞ്ഞു വീണ് വീണയെടുത്ത് കിടന്ന് മരിച്ചു. അവരെ സംസ്കരിക്കുവാൻ പോലും ആരുമില്ലായിരുന്നു. ജടങ്ങൾ അഴുകിയ ദുർഗന്ധം വളരെ വലുതായിരുന്നു എന്ന് പറയപ്പെടുന്നു. 7 മൈൽ അകലെയുള്ള കൽഹാട്ടിയിലെ മലമുകളിൽ വസിക്കുന്നവർക്ക് പോലും ആ ദുർഗന്ധം അറിയുവാൻ കഴിഞ്ഞു. ആ ദുരന്തത്തെ അതിജീവിച്ച കുറച്ചുപേർ അവരുടെ സാധനങ്ങൾ പോലും എടുക്കുവാൻ കാത്തു നിൽക്കാതെ മരണത്തിന്റെ ആ താഴ്വരയിൽ നിന്നും ജീവനും കൊണ്ട് ഓടിപ്പോയി. അങ്ങനെയാണ് ആ നാഗരികത അവസാനിച്ചത്. ഒരു വർഷം മുഴുവനും വനജീവികൾ അഴുകിയ മാംസവും മരിച്ചവരുടെ എണ്ണമറ്റ അസ്ഥികളും ഭക്ഷിച്ചു. കാട് ഒരു കാലത്ത് മനുഷ്യവാസത്താൽ ചലനാത്മകമായ ഗ്രാമത്തെ ഏറ്റെടുക്കുകയും ഒരു സംസ്കാരത്തെ തുടച്ചു നീക്കുകയും ചെയ്തു. ഈ വലിയ പനി എന്തായിരിക്കുമെന്ന് ആർക്കും അറിയില്ല. പക്ഷെ അത് സൃഷ്ടിച്ച നാശം, അതിൻ്റെ പകർച്ചവ്യാധി, പെട്ടെന്നുള്ള അന്ത്യം എന്നിവയിൽ നിന്നും ഒരു കാര്യം ഊഹിക്കാം. എല്ലാ പകർച്ചവ്യാധികളിലും വെച്ച് ഏറ്റവും ഭയാനകവും ഏറ്റവും മാരകവുമായിട്ടുള്ള പ്ലേഗ് ആയിരിക്കും അന്ന് അവിടെ വ്യാപിച്ചത്. ഈ പ്രദേശത്തെ മനുഷ്യവാസം അതോടെ പൂർണ്ണമായിട്ടും നിലച്ചുവെന്ന് ഉറപ്പാണ്. പിന്നീട് ഒരിക്കലും അത് തിരിച്ചു വന്നിട്ടില്ല. ദേവാലയത്തിലെ വിശുദ്ധമായ സ്ഥലത്തേക്ക് പണ്ട് കാലങ്ങളിൽ മാംസാഹാരിയായിട്ടുള്ള ഒരുവനെയോ വിദേശ വംശത്തിൽപ്പെട്ട ആരെയുമോ പ്രവേശിക്കുവാൻ അനുവദിച്ചിരുന്നില്ല. പണ്ടത്തെ പുരോഹിതന്മാരായിട്ടുള്ള ബ്രാഹ്മണർ നഗ്നമായ ശരീരവും നഗ്നപാദരുമായിട്ടാണ് ശ്രീകോവിലേക്ക് പ്രവേശിക്കുന്നത്. ഇന്ന് നിങ്ങൾ ബൂട്ടും ധരിച്ച് ആ ക്ഷേത്ര പരിസരത്ത് നിൽക്കുമ്പോൾ ഒരു കാലത്ത് ഇവിടെ ഇങ്ങനെയെല്ലാം സംഭവിച്ചിരുന്നോ എന്നോർത്ത് ആശ്ചര്യപ്പെടും. ഈ ക്ഷേത്ര പരിസരത്തിൻ്റെ ഒരു അറ്റത്തായി ഒരു മൺവേദിയുണ്ട്. അതിനു മുകളിലായിട്ട് ഹിന്ദുക്കളുടെ വിശുദ്ധ മൃഗമായ കാളയുടെ കല്ലിൽ കൊത്തിയെടുത്ത നിരവധി രൂപങ്ങൾ കാണാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അത് 5 എണ്ണമുണ്ട്. വലിപ്പത്തിൽ വ്യത്യാസവുമുണ്ട്. കാളയെ ഇരിക്കുന്ന രീതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഏറ്റവും വലുതിന് 1 അടിയിലധികം ഉയരവും 2.5 അടി നീളവുമുണ്ട്. ഏറ്റവും ചെറിയതിന് ഏകദേശം 4 ഇഞ്ച് ഉയരവും 10 ഇഞ്ച് നീളവുമുണ്ട്. അതിൻ്റെ ഒരു വശത്തായിട്ട് ഒരു പുരാതനമായിട്ടുള്ള വിളക്ക് വെച്ചിട്ടുണ്ട്. ഉത്തേശം 6 ഇഞ്ച് ഉയരം വരും ഇതിന്. ഇത് പൂർണ്ണമായിട്ടും പിച്ചള കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കാലപ്പഴക്കവും ഓക്സിഡൈസേഷനും കൊണ്ട് മങ്ങിയാണ് ആ വിളക്ക് കാണപ്പെടുന്നത്. കൂടാതെ എണ്ണ ഉൾക്കൊള്ളുവാനുള്ളൊരു പൊള്ളയായിട്ടുള്ള അറയും എണ്ണയിൽ മുക്കി നിർത്തുവാനുള്ള തിരിയെ താങ്ങുവാനുള്ള ഒരു ചുണ്ടും വിളക്കിനുണ്ട്. ഏതോ ദേവതയുടെ കൊത്തുപണിയുള്ള ഒരു പീഠത്തിൻ്റെ മുൻപിലാണ് ഇതെല്ലാം നിൽക്കുന്നത്. അതേക്കുറിച്ചാണ് ഒരു കഥ എനിക്ക് പറയുവാനുള്ളത്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഞാൻ ഈ ക്ഷേത്രത്തിൽ ചില വിനോദസഞ്ചാരികളെ നയിച്ചുകൊണ്ട് പോയിരുന്നു. കാട്ടിൽ വെച്ച് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടിയ അപരിചിതരായിരുന്നു അവർ. അവർ മുൻപ് ഈ ക്ഷേത്രത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ട്, എന്നാൽ അത് എവിടെയാണെന്നറിയില്ല. എനിക്കറിയാമോ എന്ന് എന്നോട് ചോദിച്ചു. അത് കണ്ടെത്തുവാൻ സാധാരണക്കാർക്ക് അല്പം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അവരെ അവിടേക്ക് കൊണ്ടുവന്നു. അവർ മൊത്തം 4 പേരുണ്ട്. ഞങ്ങൾ വിശുദ്ധമായ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആകസ്മികമായിട്ട് നന്ദി എന്ന് വിളിക്കപ്പെടുന്ന കല്ലുകൊണ്ടുള്ള ആ കാളകളെ നോക്കി. വിനോദസഞ്ചാരികളിൽ ഒരാൾ ഓസ്ട്രേലിയയിൽ നിന്നും വന്നൊരു വ്യക്തിയാണ്. നമുക്കയാളെ തൽക്കാലം ക്യാപ്റ്റൻ ജോൺ നെയ്ഡ എന്ന് വിളിക്കാം. അയാൾക്ക് ഈ പിച്ചളവിളക്ക് കണ്ടപ്പോൾ ഒരു കൗതുകം തോന്നി. ഇതൊരു സൂനിയറായിട്ട് സൂക്ഷിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് അയാൾ അതെടുത്ത് പോക്കറ്റിലിട്ടു. നിങ്ങളത് ചെയ്യുവാൻ പാടില്ല, ഞാൻ പ്രതിഷേധിച്ചു. അവൻ്റെ ഭാര്യയും എന്നെ പിന്തുണച്ചു. അത് തിരികെ വയ്ക്കൂ ജോൺ, നമുക്കതിൻ്റെ ആവശ്യമില്ല, അവൾ പറഞ്ഞു. എന്തുകൊണ്ട്? എനിക്കിത് വേണം, ജോൺ വാശി പിടിച്ചു. ഞങ്ങൾ ക്ഷേത്രത്തിൽ നിന്നും പോകുമ്പോൾ വിളക്കിൻ്റെ മുഗൾ ഭാഗം അവൻ്റെ പോക്കറ്റിൽ നിന്നും പുറത്തേക്ക് നീണ്ടു നിൽക്കുന്നത് കാണാമായിരുന്നു. എത്രയോ 100 ആണ്ടുകൾ കഴിഞ്ഞിട്ട് ആരും തൊടാതെ കിടന്ന ആ വിളക്ക് അതിൻ്റെ വാസസ്ഥലം വിട്ടുപോകുന്നത് എന്തൊരു ഖേദകരമാണെന്ന് ഞാൻ ചിന്തിച്ചു. ഞാനാകട്ടെ എൻ്റെ ക്യാമ്പിലേക്ക് മടങ്ങി. വിനോദസഞ്ചാരികളുടെ സംഘം 17 മൈൽ അകലെയുള്ള ഊട്ടക്കാമുണ്ട് പട്ടണത്തിലേക്ക് മല കയറുവാൻ തുടങ്ങി. മുന്നോട്ട് പോകും മുൻപ് 4-5 ദിവസം അവിടെ അവർ തങ്ങുമെന്നും അവർ എന്നോട് പറഞ്ഞു. ഈ സംഭവം നടന്ന 4 ദിവസം കഴിഞ്ഞു ഞാൻ മെയിൻ റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ഊട്ടക്കാമുണ്ടിൽ നിന്നും താഴേക്ക് വരുന്നൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് യെല്ലോ ടാക്സി എന്നെ മറികടന്നുപോയി. പിന്നെ പൊടുന്നനെ അത് നിർത്തി. ടാക്സികൾ പൊതുവെ കാട്ടിലേക്ക് വരാറില്ല. അതുകൊണ്ട് അകത്ത് ആരാണെന്ന് അറിയുവാൻ കൗതുകത്തോടെ ഞാൻ അടുത്തേക്ക് ചെന്നു. എന്നെ അതിശയിപ്പിച്ചുകൊണ്ട് ടാക്സിയുടെ പിറകിൽ തലയിണകളിൽ ചാരി ഒരു പുതപ്പും പുതച്ചിരിക്കുന്ന രോഗിയായിട്ട് കാണപ്പെട്ട ക്യാപ്റ്റൻ നെയ്ഡിനെയാണ് ഞാൻ കണ്ടത്. അവൻ്റെ അരികിൽ മിസ്സിസ് നെയ്ഡ് വിളറി വെളുത്ത് സംഭ്രമത്തോടെ ഇരിപ്പുണ്ടായിരുന്നു. മിസ്റ്റർ ആൻഡേഴ്സൺ, ഞങ്ങൾ നിങ്ങളെ കണ്ടുമുട്ടിയതിന് ദൈവത്തിന് നന്ദി. ജോണിന് ഭയങ്കരമായിട്ടുള്ള എന്തോ സംഭവിച്ചിരിക്കുന്നു, അവൾ ആകെ തകർന്ന മട്ടിൽ പറഞ്ഞു. തൻ്റെ ഭർത്താവും സുഹൃത്തുക്കളും ഊട്ടക്കാമുണ്ടിലെത്തിയ ദിവസം
അന്ന് വൈകുന്നേരം അയാൾക്ക് ഉയർന്ന താപനില ഉണ്ടാവുകയും രോഗിയാവുകയും ചെയ്തുവെന്ന് അവൾ പറഞ്ഞു. ഒരു ഡോക്ടറെ വിളിച്ചു വരുത്തി. ഡോക്ടർ ഇയാൾക്ക് സൂര്യാഘാതം ഏറ്റുവെന്ന് കണ്ടുപിടിച്ച് ചികിത്സിച്ചു. എന്നാൽ രാത്രിയിൽ നേടിന്റെ താപനില 106 ഡിഗ്രിയായിട്ട് ഉയർന്നു. അയാൾ ഉന്മാദ അവസ്ഥയിലായി. ആകെ അപ്സെറ്റായ ഭാര്യ സുഹൃത്തുക്കളും വീണ്ടും ഡോക്ടറെ വിളിച്ചു. അവർ നേടിനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവിടെ വെച്ച് അയാൾക്ക് ബ്ലാക്ക് വാട്ടർ ഫീവറോ അല്ലെങ്കിൽ മലേറിയയോ പിടിച്ചുവെന്ന് വിചാരിച്ചു കിനൈൻ നൽകിയെങ്കിലും ഒരു പുരോഗതിയും ഉണ്ടായില്ല. 3ാം ദിവസം നേടിന് അസുഖം മൂർച്ഛിച്ചു. എന്താണ് രോഗകാരണമെന്ന് കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല എന്ന് ആശുപത്രി ജീവനക്കാർ സമ്മതിച്ചു. 4ാം ദിവസം രാവിലെ നെയ്ഡ് തന്നെ തൻ്റെ അവസ്ഥയ്ക്കൊരു പരിഹാരം നിർദ്ദേശിച്ചു. ഉയർന്ന താപനില കാരണം മിക്ക സമയത്തും നെയ്ഡ് ഉന്മാദ അവസ്ഥയിലായിരുന്നു. ഇടവിട്ട് ചില സമയങ്ങളിൽ അയാൾക്ക് ബോധം വീണ്ടും കിട്ടും. അങ്ങനെ ബോധം വന്നൊരു സമയത്ത് അയാൾ തൻ്റെ ഭാര്യയോട് ശ്വാസം മുട്ടിയെന്നോണം ഇങ്ങനെ പറഞ്ഞു, മാർഗരറ്റ്, ആ വിളക്ക് എനിക്കത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം. ഒരു കാറോ ടാക്സിയോ എന്താണെങ്കിലും വിളിക്കുക. ഇന്ന് തന്നെ അത് തിരിച്ച് ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകണം, അല്ലെങ്കിൽ ഞാൻ നാളെ മരിക്കും. ഞാൻ തന്നെ ഉറപ്പായിട്ടും അത് കയ്യിലെടുത്ത് അവിടെ മടക്കി വയ്ക്കണം. പഴയ ക്ഷേത്രത്തിൻ്റെ ബലിപീഠത്തിൽ വിളക്ക് അതിൻ്റെ പൂർവ്വസ്ഥാനത്ത് തിരിച്ചെത്തിയത് താനൊരു സ്വപ്നത്തിൽ കണ്ടതായിട്ട് അദ്ദേഹം പറഞ്ഞു. അവൻ്റെ ഭാര്യ ഹൗസ് ഡോക്ടറോട് ഈ കാര്യം പറഞ്ഞു. ഡെലിറിയം മേഡം, ഉന്മാദാവസ്ഥ, അതുമാത്രമാണിത്. അദ്ദേഹം ഇതെല്ലാം സ്വയം സങ്കല്പിക്കുന്നതാണ്, ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാൽ ഇത് അങ്ങനെയല്ലെന്ന് മിസ്സിസ് നെയ്ഡിന് നന്നായിട്ടറിയാം. ഹോട്ടലിലെ അവരുടെ മുറിയിലെ മേശപ്പുറത്ത് ആ ഭയങ്കരമായിട്ടുള്ള വിളക്ക് അപ്പോഴും ഉണ്ടായിരുന്നു. അത് തൻ്റെ ശ്രദ്ധയെ ആകർഷിക്കുന്നതായിട്ട് അവൾക്ക് തോന്നി. അവൾക്ക് അതിൽ നിന്നും കണ്ണെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല. ഡോക്ടർ, അദ്ദേഹത്തിനെയും വിളക്കിനെയും ടാക്സിയെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മളത് തിരികെ നൽകിയില്ലെങ്കിൽ എന്തെങ്കിലും മോശമായിട്ട് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു, അവൾ വാദിച്ചു. മിസ്സിസ് നെയ്ഡ്, നിങ്ങളുടെ ഭർത്താവിനെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇവിടെ നിന്നും മാറ്റിയാൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കില്ല. അദ്ദേഹം വളരെ രോഗാവസ്ഥയിലാണ്. ഞാൻ എൻ്റെ അനുമതി നൽകില്ല എന്ന് ഡോക്ടർ തീർത്തു പറഞ്ഞു. അവൾ തിരികെ പോയിട്ട് ഡോക്ടർ പറഞ്ഞ കാര്യം നെയ്ഡിനോട് പറഞ്ഞു. വിളക്ക് തിരിച്ചു നൽകുവാൻ നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ നാളെ തന്നെ മരിക്കുമെന്ന് എനിക്കറിയാം മാർഗരറ്റ്, നെയ്ഡ് ശ്വാസം മുട്ടി പറഞ്ഞു. ഞാനത് നിങ്ങൾക്ക് വേണ്ടി ടാക്സിയിൽ തിരികെ കൊണ്ടുപോയിട്ട് വെക്കാൻ ചോൾ അവൾ വാഗ്ദാനം ചെയ്തു. ഇല്ല ഇല്ല, അയാൾ ഉറച്ചു നിന്നു. ഞാനാണ് അത് അവിടെ നിന്നും എടുത്തത്. ഞാൻ തന്നെ അത് തിരിച്ചു വയ്ക്കണം, അവൻ നിർബന്ധം പിടിച്ചു. അങ്ങനെയാണ് ഞാൻ അവരെ വഴിയിൽ വെച്ച് കാണുവാൻ ഇടവന്നത്. ഞാൻ ഒന്നും പറയാതെ ഡ്രൈവറുടെ അരികിലേക്ക് കയറി ചെമനാത്ത് പട്ടിയിലേക്കുള്ള പ്രധാന റോഡിലേക്ക് പോകുന്ന ട്രാക്കിലേക്ക് അവരെ നയിച്ചു. അല്പം അപ്പുറത്ത് മാറി ക്ഷേത്രം നിൽക്കുന്നത് കാണാം. എന്നാൽ കാറിനെ ഇവിടെ മുതൽ മുൻപോട്ട് പോകുവാനായിട്ട് കഴിയില്ല. ഇപ്പോൾ പൂർണ്ണ ബോധവാനായി കാണപ്പെട്ട ക്യാപ്റ്റൻ നെയ്ഡിന് വിളക്ക് ക്ഷേത്രത്തിലേക്ക് സ്വയം കൊണ്ടുപോകുവാനായിട്ട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് നടക്കുവാൻ പോലും ആരോഗ്യമില്ലെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ജോൺ, വിളക്കെടുത്തതിൽ ഖേദം പ്രകടിപ്പിക്കുവാൻ നിങ്ങൾ വേണ്ടതിലധികം ചെയ്തുവെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് കഴിയാവുന്നിടത്തോളം ദൂരം നിങ്ങളത് തിരിച്ചു കൊണ്ടുവന്നു. അത് ക്ഷേത്ര ദേവതയ്ക്ക് മനസ്സിലാകും. നിങ്ങൾ ഇവിടെ വിശ്രമിക്കുക. ഞാനും മിസ്സിസ് നെയ്ഡും അത് നിങ്ങൾക്ക് വേണ്ടി യഥാസ്ഥാനത്ത് തിരിച്ചു വയ്ക്കാം. മറുപടി പറയുവാൻ കഴിയാത്ത വിധം അവശനായിരുന്നുവെങ്കിലും അയാൾ സമ്മതം മൂളി. ഞങ്ങൾ ഇരുവരും ക്ഷേത്രത്തിലേക്ക് നടന്നു. പുരാതനമായ ആ വാതിൽ ഞങ്ങൾക്ക് മുൻപിൽ തുറന്നു. 5 നന്ദികൾക്ക് മുൻപിലായിട്ട് ഞങ്ങൾ നിന്നു. ശ്രീമതി നെയ്ഡ് പീഠത്തിൽ പഴയ പിച്ചള വിളക്ക് യഥാസ്ഥാനത്ത് വെച്ചു. അവളപ്പോൾ കരയുകയായിരുന്നു. അവൾ പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. പിന്നെ ഞങ്ങളൊന്നും മിണ്ടാതെ കാറിലേക്ക് മടങ്ങി. നെയ്ഡ് അപ്പോൾ നല്ല ഉറക്കത്തിലായിരുന്നു. ഞാൻ അവൻ്റെ നെറ്റിയിൽ തൊടുവാനായിട്ട് കൈ നീട്ടി. അയാളെ നന്നായിട്ട് വിയർക്കുന്നു. അവൻ്റെ നെറ്റിയിലും കവിളിലും നിന്ന് വിയർപ്പ് ഒഴുകുന്നു. പനി അവനെ വിട്ടുപോയിരിക്കുന്നു. ഞാൻ അവനെ സ്പർശിച്ചപ്പോൾ ശരീരം വല്ലാതെ തണുത്ത് കാണപ്പെട്ടു. ഭാര്യയുടെ സഹായത്തോടെ പുതപ്പ് അയാളെ നന്നായിട്ട് പുതപ്പിച്ചു. കാറ്റടിക്കാതിരിക്കുവാനായിട്ട് വിൻഡോ ഗ്ലാസ് പൊക്കി വെച്ചു. അവരെ ഊട്ടയ്ക്കാമണ്ടിലുള്ള ഹോട്ടലിലേക്ക് തിരികെ കൊണ്ടുപോകുവാനായിട്ട് ഡ്രൈവറോട് നിർദ്ദേശിച്ചു. കാരണം വീണ്ടും ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമേ ഇല്ലായിരുന്നു. നെയ്ഡ് ഇതിനോടകം സുഖം പ്രാപിച്ചിരുന്നു. ടാക്സി ഓടിച്ചു പോകുമ്പോൾ ഭാര്യയുടെ മുഖത്ത് സന്തോഷാശ്രുക്കൾ നിറഞ്ഞതും ഞാൻ കണ്ടു. എൻ്റെ വായനക്കാരെ, അതാണ് സംഭവിച്ചത്. ഇതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വിശദീകരണവും നൽകാം. നിങ്ങളുടെ നിഗമനങ്ങൾ എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് തർക്കത്തിനില്ല. എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത് ഇതാണ്, ഞാൻ മേൽപ്പറഞ്ഞ കാര്യങ്ങൾ വള്ളി പുള്ളി വിടാതെ സംഭവിച്ചതാണ്. ഇനി പറയുന്നത് ഊട്ടയ്ക്കാമണ്ടിൽ നിന്നും കൃത്യം 15 മൈൽ അകലെയുള്ള മാവൻഹള്ള സെറ്റിൽമെന്റിന്റെ 1.5 മൈൽ ചുറ്റളവിലുള്ള ഒരു കുഗ്രാമത്തിൽ വെച്ച് ഈയിടെ ഞാൻ കണ്ട മറ്റൊരു കൗതുകകരമായ സംഭവത്തെക്കുറിച്ചാണ്. അതൊരു മന്ത്രവാദം മൂലം ഉണ്ടായതാണ്. ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടിയെ
ഇവിടെ നിന്നും 12 മൈൽ അകലെയുള്ള ഗരിപ്പള്ളി ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരാളുമായിട്ട് വിവാഹ നിശ്ചയം നടത്തിയിരുന്നു. ഇന്ത്യയിൽ ദമ്പതികൾ സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹ നിശ്ചയം നടത്താറില്ല. ഇരു കൂട്ടരുടെയും രക്ഷിതാക്കളാണ് ഈ കാര്യങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. രണ്ടു കൂട്ടരും ഒത്തുതീർപ്പിലെത്തും വരെ സ്ത്രീധനത്തെക്കുറിച്ച് വിലപേശും. സാധാരണഗതിയിൽ ദമ്പതികൾ വിവാഹം കഴിക്കും വരെ പരസ്പരം കാണാറില്ല. എന്നാൽ ഈ കേസിൽ ഒരു വ്യത്യാസമുണ്ടായിരുന്നു. ഇയാളും മാതാപിതാക്കളും മാവൻകള്ളെ സന്ദർശിച്ചു. അവൻ പെൺകുട്ടിയെ കാണുകയും അവളെ ഇഷ്ടപ്പെടുകയും ചെയ്തു. വിവാഹത്തിന്റെ തീയതിയും താൽക്കാലികമായിട്ട് നിശ്ചയിച്ചു. ഈ ആളുകൾ ഇരുളകൾ എന്നറിയപ്പെടുന്നു. പുരുഷന്റെ മാതാപിതാക്കൾ പെൺകുട്ടിയുടെ മാതാപിതാക്കൾക്ക് അവളുടെ വിവാഹത്തിനായിട്ട് ഒരു നിശ്ചിത തുക നൽകുന്നത് ഇവരുടെ പതിവാണ്. ലളിതമായിട്ട് പറഞ്ഞാൽ അവർ അവളെ വാങ്ങുന്നു. ഇത് സാധാരണ ഇന്ത്യൻ ആചാരത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ്. ഇരുളകളുടെ ആചാരമനുസരിച്ച് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പറയുന്ന തുക ആൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകണം. പക്ഷേ ആൺകുട്ടിയുടെ മാതാപിതാക്കൾ അവസാന നിമിഷം തങ്ങൾക്ക് പണം നൽകുവാൻ കഴിയില്ലെന്നോ അല്ലെങ്കിൽ നൽകില്ലെന്നോ പറഞ്ഞു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ രോഷാകുലരായി. അവർ വിവാഹ നിശ്ചയം ഏർപ്പെടുത്തി. ഉടൻ തന്നെ മകൾക്ക് അവർ നിശ്ചയിച്ച വില നൽകുവാൻ തയ്യാറുള്ള അനുയോജ്യനായിട്ടുള്ള മറ്റൊരാളെ കണ്ടെത്തുകയും ചെയ്തു. അതിനുശേഷമാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചത്. താൻ പരിഹാസ്യമായിട്ട് നിരസിക്കപ്പെട്ടതിൽ കുറുത്തനും അസൂയ കൊണ്ട് ഭ്രാന്തനുമായ ഗരൂപ്പള്ളിക്കാരൻ കാവേരി നദീതീരത്തുള്ള കൊല്ലകൽ പട്ടണത്തിലേക്ക് 100 മൈലിലധികം ദൂരം കാട്ടിലൂടെ നടന്നു. അവിടെ പേര് കേട്ട വളരെ വലിയ ഒരു ദുർമന്ത്രവാദി ജീവിച്ചിരുന്നു. അയാൾക്ക് അവിടെ വെച്ച് വളരെയേറെ പണം ചെലവഴിക്കേണ്ടി വന്നു. മന്ത്രവാദി അവനോട് ബലിയർപ്പിക്കുവാനായിട്ട് നല്ല തടിച്ചു കൊടുത്ത ഒരു ആടിനെ വാങ്ങുവാൻ ആവശ്യപ്പെട്ടു. അതിൻ്റെ രക്തം ഇനി ചെയ്യുവാൻ പോകുന്ന കർമ്മം മൂലം അവരുമായിട്ട് ബന്ധപ്പെടുന്ന ദുരാത്മാവിന് സമർപ്പിക്കും. അതേസമയം അതിൻ്റെ മാംസം മാന്ത്രികനും എടുക്കും. പൗർണമി രാത്രി പുലർച്ചെ 3 അവർ ദുർമന്ത്രവാദം നടത്തി. അതേസമയം 100 മൈൽ അകലെ മാവൻഹള്ളക്കടുത്തുള്ള ഗ്രാമത്തിൽ ഉറങ്ങുകയായിരുന്നു ഈ പെൺകുട്ടി. പുലർച്ചെ കൃത്യം 3 അതികഠിനമായിട്ടുള്ള വയറുവേദന എടുത്ത് അവൾ ഉറക്കമുണർന്നു. പ്രാഥമിക ആവശ്യം നിറവേറ്റുവാനായിട്ട് അവൾ കുടിലിന് പുറത്തേക്ക് വേഗത്തിലൂടി. ഓരോ കുടിലിൻ്റെയും പിൻഭാഗത്ത് ഏതാനും വാരകൾ അകലെയായിട്ട് ഈ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ഥലമുണ്ടായിരിക്കും. പൊടുന്നനെ എവിടെ നിന്നോ എന്ന പോലെ അജ്ഞാതരായിട്ടുള്ള 2 പുരുഷന്മാർ പ്രത്യക്ഷപ്പെട്ട് അവളുടെ സാരിയിൽ മുറുകെ പിടിച്ചു. അവരോടൊപ്പം ഗരൂപ്പള്ളിയിലേക്ക് ഇപ്പോൾ വരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. തന്നെ ഭീഷണിപ്പെടുത്തി കൊണ്ടുപോകുക, വിവാഹ നിശ്ചയം മുടങ്ങി ആൾ ചെയ്യുന്ന ഏർപ്പാടാണ് ഇതെന്ന് മനസ്സിലാക്കിയ പെൺകുട്ടി നേരം വെളുത്താൽ ഉടൻ തന്നെ അവരുടെ കൂടെ വരാമെന്ന് പറഞ്ഞു. ദൂരം വളരെ കൂടുതലാണ്, രാത്രിയിൽ യാത്ര ചെയ്യുവാനായിട്ട് കഴിയില്ല. അതൊന്നും പറ്റില്ല, എത്രയും വേഗം പുറപ്പെടണം. തങ്ങൾ അവളെ ചുമന്നുകൊണ്ട് പോകാമെന്ന് വരെ അവർ പറഞ്ഞു. വാക്കു തർക്കം ഈ ഘട്ടത്തിലെത്തിയപ്പോൾ പെൺകുട്ടി താഴേക്കൊന്ന് നോക്കി. അവൾ ഞെട്ടിപ്പോയി. കാരണം ആ 2 കാലുകളില്ലായിരുന്നു, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം അവരുടെ പാദങ്ങൾ നിലത്തെ തൊട്ടിരുന്നില്ല. നിറഞ്ഞ ചന്ദ്രപ്രകാശത്തിൽ അവൾക്ക് നിലം വ്യക്തമായിട്ടും കാണാം. പക്ഷേ അവരുടെ കാലുകൾ ഉണ്ടായിരിക്കേണ്ട ഇടത്ത് കാലുകൾ ഇല്ല. അതോടെ അവൾ അലറി നിലവിളിച്ചു. ആ 2 പൊടുന്നനെ അപ്രത്യക്ഷമായി. അവളുടെ അലർച്ച കേട്ട ആളുകൾ കുടിലുകളിൽ നിന്ന് ഇറങ്ങി വന്നു. തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അവൾ അവരോട് പറഞ്ഞു. പക്ഷേ വേറെ ആരെയും പരിസരത്ത് കാണാത്തതുകൊണ്ട് അവൾ ഒരു പേടി സ്വപ്നം കണ്ടതായിരിക്കുമെന്ന് അയൽക്കാർ വിചാരിച്ചു. ആ ദിവസം മുഴുവനും അവൾ അസ്വസ്ഥയായിരുന്നു, ഭക്ഷണം പോലും കഴിച്ചില്ല. എന്നാൽ അന്ന് വൈകിട്ട് അത്താഴം കഴിക്കുവാൻ ഏകദേശം 7:30 അവൾ ഇരുന്നു. പതിവ് പോലെ വലതു കൈകൊണ്ട് ഒരു ഉരുള ചോറും കറിയും കുഴച്ച് വായിൽ വെച്ചു. അപ്പോൾ തൻ്റെ വായിൽ തീ പിടിക്കുന്നതുപോലെ ഒരു പുകച്ചിലുണ്ടായി. ചോറിന് പകരം വായിൽ കടുപ്പമുള്ള എന്തോ ഉണ്ട്. പരിഭ്രാന്തിയായ അവൾ അത് പുറത്തേക്ക് തുപ്പി. പക്ഷേ അവളുടെ വായിൽ നിന്നും പ്ലേറ്റിലേക്ക് വീണത് ചോറിന് പകരം ഒരു വലിയ കല്ലായിരുന്നു. 8 ഈ പ്രതിഭാസം നീണ്ടുപോയത്. ആ സമയത്താണ് ഞാൻ യാദൃശികമായിട്ട് മാവൻഹള്ള സന്ദർശിച്ചത്. അപ്പോൾ അവിടെയുള്ളവർ എന്നോട് ഈ കഥകൾ പറഞ്ഞു. ചുരുക്കത്തിൽ പെൺകുട്ടിക്ക് രാവിലെയും ഉച്ചയ്ക്കുമുള്ള ആഹാരം യാതൊരു തടസ്സവുമില്ലാതെ കഴിക്കാം. എന്നാൽ സൂര്യാസ്തമയത്തിന് ശേഷം അത്താഴം കഴിക്കുവാനായിട്ട് കഴിയില്ല. അപ്പോഴാണ് വിചിത്രമായിട്ടുള്ള പ്രതിഭാസം കാണപ്പെടാറ്. അസാധാരണമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയെങ്കിലും നടന്നുവെന്ന് കേട്ടാൽ എനിക്കതിൽ വലിയ താല്പര്യം എപ്പോഴുമുണ്ട്. അതുകൊണ്ട് ഞാൻ ആ ഗ്രാമത്തിലേക്ക് വേഗത്തിൽ പോയി. അവിടെ വെച്ച് ആ പെൺകുട്ടിയെയും അവളുടെ മാതാപിതാക്കളെയും കാണുകയും അവരോട് സംസാരിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ ആ സെറ്റിൽമെൻറ്റിലെ മിക്കവാറും എല്ലാ മുതിർന്നവരോടും അയൽക്കാരോടും ഞാൻ ഇതേക്കുറിച്ച് അന്വേഷിച്ചു. അവരെല്ലാവരും ഈ പ്രതിഭാസത്തിന് സാക്ഷികളായിരുന്നു. ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ കഥകൾ അവർ എന്നോടും ആവർത്തിച്ചു. പെൺകുട്ടി തുപ്പിയ കല്ലുകളും മറ്റു ചില വസ്തുക്കളും ആ പിതാവ് ശേഖരിച്ചു വെച്ചിരുന്നു. അവ എനിക്ക് തരുവാനായിട്ട് ഞാൻ ആവശ്യപ്പെട്ടു. അവൻ അങ്ങനെ ചെയ്തു. അവ ഇതാണ്: വിവിധ വലിപ്പത്തിലും ആകൃതിയിലുമുള്ള കല്ലുകൾ 6, 3 ഭാരമുള്ള വലിയ തകർന്ന മൺപാത്രങ്ങളുടെ കഷ്ണങ്ങൾ അതും 6, കരി 2 അവസാനമായിട്ട് തകർന്ന കുപ്പി ഗ്ലാസിൻ്റെ ഒരു കഷ്ണവും. ഞാൻ പറഞ്ഞതുപോലെ ഈ പ്രതിഭാസങ്ങൾ ഉണ്ടാകുന്നത് വൈകുന്നേരം ഭക്ഷണത്തിനിരിക്കുമ്പോഴാണ്. അതുകൊണ്ട് അത് നേരെ കണ്ട് ബോധ്യപ്പെടുവാൻ
അന്ന് വൈകുന്നേരം 7 മണിക്ക് ശേഷം ഞാൻ വീണ്ടും അവിടെ എത്തി. ഒരു ഡസണിലധികം ആളുകൾക്ക് നടുവിൽ ആ പെൺകുട്ടി മയങ്ങിയെന്നോണം നിലത്ത് കിടക്കുകയാണ്. അവളുടെ മുഖം വിയർപ്പിൽ നനഞ്ഞിരുന്നു. ചില സമയത്ത് വായ്ക്കുള്ളിൽ എന്തോ ഉള്ളതുപോലെ അവൾ വളഞ്ഞു പുളഞ്ഞു. ഞാൻ ഈ കാര്യത്തിൽ സംശയാലുവാണ്. കാരണം ഈ പെൺകുട്ടി അഭിനയിക്കുകയാണ്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അതിൻ്റെ കാരണവും വളരെ ലളിതമാണ്. ഒരു പക്ഷേ അവൾ ഗരൂപ്പള്ളിയിലെ പയ്യനെയാവണം വിവാഹം കഴിക്കുവാനായിട്ട് ആഗ്രഹിച്ചത്. ഇപ്പോൾ വന്ന ആലോചന മുടങ്ങുവാനുള്ള ഒരു തന്ത്രമാണിത്. പകൽ സമയത്ത് അവളോ അല്ലെങ്കിൽ അവളെ സഹായിക്കുന്ന ഒരു കൂട്ടുകാരിയിൽ നിന്നോ മുൻകൂട്ടി ഒരു കല്ലോ അതുമല്ലെങ്കിൽ ഓടിൻ്റെ ഒരു കഷ്ണമോ അവൾ സംഘടിപ്പിക്കും. അത് ശരീരത്തിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ചു വയ്ക്കും. വൈകുന്നേരത്തെ അത്താഴത്തിന് കുറച്ച് സമയം മുൻപ് ഇവൾ ഈ വസ്തു വായിൽ വയ്ക്കും. എന്നിട്ട് ഭക്ഷണത്തോടൊപ്പം തുപ്പും വരെ അവിടെ തന്നെ ഒളിപ്പിച്ചു വയ്ക്കും. അവളുടെ ചുറ്റും തടിച്ചുകൂടിയിരിക്കുന്ന എല്ലാവരുടെയും മുൻപിൽ വെച്ച് ഈ തന്ത്രം തുറന്നു കാട്ടുവാനായിട്ട് ഞാൻ തീരുമാനിച്ചു. ഞാൻ അവളോട് വായ നന്നായിട്ട് തുറക്കുവാൻ പറഞ്ഞു. അവൾ അങ്ങനെ ചെയ്തു. ഇവിടേക്ക് പുറപ്പെടുമ്പോൾ രാത്രി വീണു തുടങ്ങിയതുകൊണ്ട് ഒരു ടോർച്ചും കൂടെ എടുത്തിരുന്നു. ഞാൻ അവളുടെ വായിലേക്ക് ടോർച്ചടിച്ചു നോക്കി. അവിടെ ഒന്നും ഉള്ളതായിട്ട് കണ്ടില്ല. പെട്ടെന്ന് അവളുടെ അനുവാദം ചോദിക്കാതെ അവളിൽ നിന്നും ഒരു കടി കിട്ടുവാനുള്ള സാധ്യത മനസ്സിൽ കണ്ടുകൊണ്ട് വായ്ക്കുള്ളിൽ എന്തെങ്കിലും മറിഞ്ഞിരിക്കുന്നുണ്ടോ എന്നറിയുവാനായിട്ട് എൻ്റെ ചൂണ്ടുവിരൽ അവളുടെ നാവിനടിയിൽ കയറ്റി. എന്നിട്ട് അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗത്ത് എൻ്റെ ഇടത് കൈകൊണ്ട് മുറുക്കെ പിടിച്ചു. അവളുടെ കവിളുകൾക്കും താടിയെല്ലുകൾക്കുമിടയിൽ രൂപപ്പെട്ട രണ്ടറകളിലും കല്ല് കണ്ടെത്തുവാനായിട്ട് എൻ്റെ വിരൽ തുമ്പുകൊണ്ട് എല്ലായിടത്തും പരതി. പെൺകുട്ടിക്ക് ശ്വാസം മുട്ടി. പക്ഷെ അതിശയകരമെന്ന് പറയട്ടെ, അവൾ കുതിരുകയോ പ്രതിഷേധിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ചൊരു മയക്കത്തിലേക്ക് പോകും പോലെ കാണപ്പെട്ടു. അവളുടെ വായിൽ ഒന്നുമില്ലായിരുന്നു. ഒടുവിൽ ഞാൻ അവളെ വിട്ടയച്ചു. അവളുടെ വായും ചുണ്ടും വളഞ്ഞു കൂടുന്നത് നിലച്ചു. സമയം മെല്ലെ കടന്നുപോയി. ഏകദേശം 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ അത്താഴം മുൻപിലെത്തി. പെൺകുട്ടി അത് കഴിക്കുവാനായിട്ടിരുന്നു. ആദ്യത്തെ ഉരുള വായിലാക്കുവാനായിട്ട് അവൾ കൈനീട്ടി. പക്ഷെ ഞാൻ അവളെ തടഞ്ഞു. എന്നിട്ട് അവളുടെ അമ്മയെ വിളിച്ചു. ചോറിലോ കറിയിലോ കല്ലൊളിപ്പിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടായിരുന്നു. ഞാൻ പെൺകുട്ടിയുടെ കയ്യിലെ ചോറുരുള പൊട്ടിച്ചു നോക്കുവാനും ചോറ് ഇളക്കി മറിച്ചു നോക്കുവാനും ആ വൃത്തിയോട് ആവശ്യപ്പെട്ടു. അവരങ്ങനെ ചെയ്തു. ഒന്നും കണ്ടില്ല. പെൺകുട്ടി വീണ്ടും കൈനീട്ടി. ഞങ്ങൾ പരിശോധിച്ച് ഉറപ്പിച്ച ചോറെടുത്ത് കറിയിൽ കലർത്തി ഒരു ചെറിയ ഉരുള ഉണ്ടാക്കി വായിൽ വെച്ചു കൊടുത്തു. അവൾ ചവയ്ക്കുവാൻ തുടങ്ങി. അതുവരെ എല്ലാം സാധാരണമായിട്ട് കാണപ്പെട്ടു. സംതൃപ്തിയോടെ ഞാൻ സ്വയം പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം പെൺകുട്ടിയുടെ പല്ലുകൾ അവളുടെ വായ്ക്കുള്ളിൽ എന്തോ കടുപ്പമുള്ളൊരു വസ്തുവിൽ കൊണ്ട ശബ്ദം ഞാൻ വ്യക്തമായിട്ടും കേട്ടു. അപ്പോൾ അവളുടെ മുഖത്ത് പ്രത്യക്ഷപ്പെട്ട ഭാവം യഥാർത്ഥമായിരുന്നു. അവളുടെ കണ്ണുകളിൽ നിഴലിച്ച ഭയം എനിക്ക് കാണുവാൻ കഴിഞ്ഞു. അടക്കി പിടിച്ച നിലവിളിയോടെ അവൾ ആ വസ്തു പുറത്തേക്ക് തുപ്പി. കറിയും ചോറും അടങ്ങിയ മൺപാത്രത്തിലേക്ക് ഒരു കല്ല് ബ്ലൂം എന്ന ശബ്ദത്തോടെ വീണു. ആ നിമിഷം ഞാൻ അവളോട് വായ തുറക്കുവാൻ വീണ്ടും ആവശ്യപ്പെട്ടു. ഇടത് കൈകൊണ്ട് അവളുടെ കഴുത്തിൻ്റെ പിൻഭാഗം വീണ്ടും പിടിച്ച് എൻ്റെ വലത് ചൂണ്ടുവിരൽ അവളുടെ വായ്ക്കുള്ളിലേക്ക് കുത്തിക്കയറ്റി. വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അവളുടെ വായിൽ ഒരുതിരി ചോറ് പോലും ഉണ്ടായിരുന്നില്ല. അവളുടെ വായിൽ ഉണ്ടായിരുന്നത് മുഴുവൻ അപ്രത്യക്ഷമായിരിക്കുന്നു. പകരം കല്ല് അതിൻ്റെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുന്നു. അവൾ ഭക്ഷണം ചവയ്ക്കുകയോ വിഴുങ്ങുകയോ ചെയ്തിട്ടില്ല. ഞാൻ എല്ലാം ശ്രദ്ധയോടെ നിരീക്ഷിച്ചവനാണ്. ഒരുപിടി ചോറും കറിയും വിഴുങ്ങുവാൻ വായ തൊണ്ട അന്നനാളം എന്നീ പേശികൾ ചലിക്കണം. അത്തരത്തിലുള്ള ഒരു ചലനവും കണ്ടില്ല. അന്ന് വൈകുന്നേരം അവൾ തുപ്പിയ കല്ല് ഇപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. 3 ഔൺസ് ഭാരമുള്ള ഒന്നാണത്. എന്നാൽ കഥ അവിടം കൊണ്ടും അവസാനിച്ചില്ല. പിറ്റേന്ന് വൈകുന്നേരവും ഞാൻ അവിടെ എത്തി. ഇതെല്ലാം വീണ്ടും കണ്ടു. ഒരിക്കൽ കൂടി ഞാൻ പെൺകുട്ടിയുടെ വായിലേക്ക് വിരലിട്ടു. അവൾ ഭക്ഷണം കഴിക്കുവാൻ തുടങ്ങും മുൻപേ എന്തെങ്കിലും വസ്തു ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ എന്നറിയുവാൻ ശ്രദ്ധാപൂർവം തിരഞ്ഞു. ഒന്നും കിട്ടിയില്ല. വീണ്ടും പഴയ സംഭവം ആവർത്തിച്ചു. ഇത്തവണ പൊട്ടിയ ഒരു കുപ്പി ഗ്ലാസിൻ്റെ കഷ്ടമാണ് പുറത്തേക്ക് വന്നത്. അത് മൂർച്ചയുള്ള അരികുകളുള്ളത്. ഇത് എഴുതുമ്പോൾ അതും എൻ്റെ മുൻപിൽ മേശപ്പുറത്ത് കിടപ്പുണ്ട്. മൂർച്ചയുള്ള ഈ ഗ്ലാസ് അവളുടെ നാവിലും വായിലും യാതൊരു മുറിവും ഉണ്ടാക്കിയില്ല. അതേക്കുറിച്ച് എന്ത് വിശദീകരണം തരണമെന്നും എനിക്കറിയില്ല. ഗ്ലാസ് പാത്രത്തിലേക്ക് തുപ്പിയതിനു ശേഷം അവളുടെ വായിൽ ഒരുതിരി ഭക്ഷണം പോലും ഉണ്ടായിരുന്നില്ല. മുമ്പ് എന്നത്തെക്കാളും വലിയ ജനക്കൂട്ടമാണ് ഇത്തവണ ഈ സംഭവത്തിന് സാക്ഷ്യം വഹിച്ചത്. ഇതേക്കുറിച്ചുള്ള വാർത്തകൾ നമുക്ക് സങ്കല്പിക്കാവുന്നതുപോലെ ദൂരവ്യാപകമായിട്ട് വ്യാപിച്ചു. പിറ്റേന്ന് ഉച്ച കഴിഞ്ഞൊരു രോഗശാന്തിക്കാരൻ അവിടെ എത്തുകയുണ്ടായി. അയാൾ ഏതാണ്ട് എൻ്റെ പ്രായമുള്ള ഒരു ഇന്ത്യക്കാരനും ക്രിസ്ത്യാനിയും യാതൊരു ആഡംബരവും ഇല്ലാത്ത വ്യക്തിയുമായിരുന്നു. അന്ന് വൈകുന്നേരം ഞാൻ ആ ഗ്രാമത്തിലേക്ക് അല്പം നേരത്തെ പുറപ്പെട്ടു. കാരണം അപ്പോഴും എൻ്റെ ജിജ്ഞാസ മാറിയിരുന്നില്ല. ഒരിക്കൽ കൂടി ഇതെല്ലാം കാണുവാനായിട്ട് എനിക്ക് തോന്നി. ഞാൻ എത്തുമ്പോൾ ആ ഇന്ത്യക്കാരൻ കുടിലിൻ്റെ വാതിൽക്ക് പതുങ്ങിയിരിക്കുകയാണ്. അവൻ എന്നെ കണ്ടതും എഴുന്നേറ്റ് നിന്ന് സ്നേഹപൂർവ്വം ചിരിച്ചു. കുറ്റമറ്റ ഇംഗ്ലീഷിൽ മൃദുവായിട്ട് സംസാരിച്ചുകൊണ്ട് സ്വയം പരിചയപ്പെടുത്തി. അയാൾ ഊട്ടയ്ക്കാമുണ്ട് കാണുവാനായിട്ട് വന്നതായിരുന്നു. അവിടെ വച്ചാണ് ഈ പെൺകുട്ടിയെക്കുറിച്ച് കേട്ടത്. കാര്യങ്ങൾ അറിഞ്ഞതോടെ വൈകുന്നേരം മസിനുകുടിക്കുള്ള ബസ്സിൽ കയറി. ബസ് അയാളെ മസിനുകുടി ഗ്രാമത്തിൽ ഇറക്കി വിട്ടു.
അവിടെ നിന്നും കാട്ടിലൂടെ ഒറ്റയ്ക്ക് 3 മൈൽ നടന്നാണ് അയാൾ ഇവിടെ എത്തിയത്. ആ മനുഷ്യൻ വളരെ എളിമയോടെ, ആത്മവിശ്വാസത്തോടെ, ദൈവം തനിക്ക് മറ്റുള്ളവർക്ക് രോഗശാന്തി കൊടുക്കുവാനുള്ള ശക്തി നൽകിയിട്ടുണ്ടെന്നും അവളെ സുഖപ്പെടുത്തുവാനാണ് താനിവിടെ വന്നത് എന്നും എന്നോട് പറഞ്ഞു. ഞാൻ അമ്പരന്നു പോയി. അയാളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന രീതിയിലാണ് ഞാനപ്പോൾ സംസാരിച്ചത്. നിങ്ങൾ എന്താണ് പറഞ്ഞത്? അവളെ സുഖപ്പെടുത്തുവാനാണ് വന്നതെന്നോ? പൂർണ്ണമായിട്ടും അങ്ങനെയല്ല സാർ, ഞാൻ അവളെ സുഖപ്പെടുത്തുവാൻ വന്നതാണ്. അതിനെന്നെ പ്രേരിപ്പിച്ചത് ദൈവമാണ്. ഈ ആവശ്യത്തിന് വേണ്ടി ഊട്ടയ്ക്കാമുണ്ടിൽ നിന്നും ദൈവമാണ് എന്നെ ഇവിടെ എത്തിച്ചത്. ദൈവം പരാജയപ്പെടില്ല സാർ, ദൈവത്തിന് പരാജയപ്പെടുവാനായിട്ട് പറ്റില്ല. എനിക്ക് അയാളുടെ സംസാരം അരോചകമായിട്ട് തോന്നി, പക്ഷെ ഒന്നും മിണ്ടിയില്ല. പുട്ടസ്വാമി എന്ന ലളിതമായിട്ടുള്ള ഇന്ത്യൻ നാമത്തിൽ സ്വയം പരിചയപ്പെടുത്തിയ ഈ അപരിചിതൻ പെൺകുട്ടിയെയും അവളുടെ മാതാപിതാക്കളെയും ചോദ്യം ചെയ്യാൻ തുടങ്ങി. ചുരുങ്ങിയ സമയത്തിന്റെ ഉള്ളിൽ ഈ പ്രതിഭാസത്തിന് നിരവധി അവസരങ്ങളിൽ സാക്ഷ്യം വഹിച്ച അനേകം ഗ്രാമീണർ മുൻപോട്ട് വന്ന് അവർ കണ്ടതെല്ലാം അയാളോട് പറഞ്ഞു. അവസാനം കഴിഞ്ഞ 2 ദിവസം എനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഞാൻ പറഞ്ഞു. അപ്പോഴേക്കും പെൺകുട്ടിയെ വേർക്കുവാൻ തുടങ്ങി, അവളുടെ വായ കൂടുവാൻ തുടങ്ങി. മുൻപ് 2 തവണയും ഞാൻ കണ്ട ലക്ഷണങ്ങൾ അവളിൽ ആരംഭിച്ചു. പുട്ടസ്വാമി ഒന്നും പറയാതെ അവളുടെ അരികിലിരുന്നു. പിന്നെ കണ്ണുകൾ അടച്ചു, അവൻ്റെ ചുണ്ടുകൾ ചലിച്ചു. സ്വയം പിറുപിറുക്കുന്നതുപോലെയാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. ചിലപ്പോഴയാ പ്രാർത്ഥിക്കുന്നതാകണം. ഒരിക്കൽ കൂടി രോഗശാന്തിക്കാരൻ്റെ സാന്നിധ്യം പരിഗണിക്കാതെ ഞാൻ അവളുടെ വായ തുറന്ന് മുമ്പത്തേക്കാളും സൂക്ഷ്മമായിട്ട് പരിശോധിച്ചു. അവളുടെ തൊണ്ടയിലേക്ക് ടോർച്ചടിച്ചു നോക്കി. നാവിനടിയിലും താടിയെല്ലുകൾക്കും കവിളുകൾക്കുമിടയിലും എനിക്ക് കഴിയാവുന്ന ഇടത്തെല്ലാം പരതെ അവളുടെ വായിലൊന്നും ഒളിപ്പിച്ചിരുന്നില്ല. പിന്നീടാണ് വിചിത്രമായ ഈ പ്രതിഭാസത്തിന് തിരശീല വീണത്. ഇരുളകൾക്ക് ചോറും കറിയുമല്ലാതെ മറ്റൊന്നും ഉണ്ടാക്കുവാൻ അറിയില്ല. സാധാരണ പോലെ ചോറും കറിയുമാണ് ഇത്തവണയും അവർ കൊണ്ടുവന്നത്. പെൺകുട്ടി ഭക്ഷണം ഉരുളയാക്കിയിട്ട് വായിലിട്ട് ചവയ്ക്കുവാൻ തുടങ്ങി. പൊടുന്നനെ അവിടെ ഘനീഭവിച്ചു കിടന്ന നിശബ്ദത പുട്ടസ്വാമിയുടെ സ്വരം ഇല്ലാതാക്കി. വിചിത്രമായ ആത്മവിശ്വാസമുള്ള ഉച്ചത്തിലുള്ള ശബ്ദത്തിൽ അവൻ ഇങ്ങനെ പറഞ്ഞു, നസ്രത്തിലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ ആരായാലും അവളെ വിട്ടുപോകുവാനായിട്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അടുത്ത നിമിഷം പെൺകുട്ടിയുടെ വായിൽ നിന്നും ഒരു കല്ല് കടിച്ചു പൊട്ടിക്കുന്ന ശബ്ദം പുറത്തേക്ക് വന്നു. തലമുടി പിച്ചി ചീന്തിക്കൊണ്ട് പല്ലിഞ്ഞെരിച്ച് അപസ്മാരം പിടിപെട്ടതുപോലെ ഒരു ഉന്മാദാവസ്ഥയിൽ നിലത്തവൾ കിടന്നുരുണ്ടു. പുട്ടസ്വാമി അവളുടെ അരികിൽ മുട്ടുകുത്തി നിന്നു. അവൻ്റെ കണ്ണുകളപ്പോൾ കനൽ പോലെ ജ്വലിച്ചു കാണപ്പെട്ടു. വികാര തള്ളിച്ച മൂലം അവൻ്റെ മുഖമാകെ കണ്ണുനീർ വീണ് നനഞ്ഞിരുന്നു. ഒരിക്കൽ കൂടി അവൻ കരഞ്ഞു പറഞ്ഞു, നസ്രയത്തിലെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് ആജ്ഞാപിക്കുന്നു, അവളിൽ നിന്നും ഈ നിമിഷം വിട്ടുപോവുക. ടെറ്റനസ് ബാധിച്ചെന്ന പോലെ പെൺകുട്ടി വന്യമായിട്ട് വിറച്ചു. അലറിക്കൊണ്ട് ശക്തമായിട്ട് പിന്നിലേക്ക് വളഞ്ഞുകുത്തി. ഇത്തവണ വായി വെച്ച ചോറും കറിയുമാണ് അവൾ പുറത്തേക്ക് തുപ്പിയത്. അവളുടെ തൊണ്ടയിൽ നിന്നും കാതടപ്പിക്കുന്ന ഒരു ഘോര നിലവിളി ഉയർന്നു. അവൾ വിറച്ചു, പിന്നെ നിശ്ചലയായി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മയക്കത്തിൽ നിന്നും ഉണർന്നു. പുട്ടസ്വാമി അവളെ മെല്ലെ പിടിച്ചിരുത്തി. ഇത്തവണ അവളുടെ വായിൽ കല്ലില്ലായിരുന്നു, കുറച്ച് ചോറും കറിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മൃദുവായി എന്നാൽ അഗാധമായിട്ടുള്ള വികാരത്തോടെയും സന്തോഷത്തോടെയും പുട്ടസ്വാമി ഇങ്ങനെ പറഞ്ഞു, യേശുവിന് നന്ദി. ആ പെൺകുട്ടി സുഖം പ്രാപിച്ചു. വിചിത്രമായിട്ട് വസ്ത്രം ധരിച്ച വെറും സാധാരണക്കാരനായിട്ടുള്ള ഈ മനുഷ്യനിൽ നിന്നും അപ്പോൾ പ്രസരിച്ച ശക്തി വളരെ അപാരമായിരുന്നു. അതിൻ്റെ അനുരണനങ്ങൾ അവിടെ കൂടിയിരുന്ന് ഞങ്ങൾക്കെല്ലാം അനുഭവപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങൾ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടറിഞ്ഞ് ബോധ്യപ്പെട്ടതാണ്. അവ യാഥാർത്ഥ്യമാണെന്നും എനിക്കറിയാം. ഈ കഥ ഇവിടെ വെച്ച് തീരുകയാണ്. എന്നാൽ ആൻഡേഴ്സൺ ഉണ്ടായിട്ടുള്ള ഇത്തരം വിചിത്രമായിട്ടുള്ള കാര്യങ്ങൾ വേറെയുമുണ്ട്. മറ്റൊരു കഥയിൽ വെച്ച് നമുക്കത് പരിചയപ്പെടാം.